പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാബ് സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, സെമൻ അനാലിസിസ് ആണ്. നിങ്ങൾക്കറിയാം, വളരെ ചെറിയ ലാബുകളിൽ പോലും ചെയ്തു വരുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാരാമീറ്ററാണ് സെമൻ അനാലിസിസ്. വളരെ വലിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം സെമനും സ്പേമുമായി ബന്ധപ്പെട്ട ഇൻട്രഡക്ഷനും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും അതിൻ്റെ കളക്ഷൻ, പ്രിസർവേഷൻ, ഫിസിക്കൽ ഒബ്സർവേഷൻ ആൻഡ് കെമിക്കൽ ഒബ്സർവേഷൻ ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ടെസ്റ്റുകളെക്കുറിച്ചും അതിൻ്റെ ഫോട്ടോ സഹിതമുള്ള വിശദീകരണങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സെമൻ എന്ന് പറയുന്നത് ഹൈലി ആൽക്കലൈൻ ആയിട്ടുള്ള, വിസ്കസ് ആയിട്ടുള്ള, വൈറ്റ് കളർ അല്ലെങ്കിൽ മിൽക്കി അപ്പിയറൻസ് ഉള്ള ഒരു ബോഡി ഫ്ലൂയിഡ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഇജക്കുലേഷൻ സമയത്ത് 1.5 ml മുതൽ 5 ml വരെയാണ് സാധാരണ ഇജക്കുലേറ്റ് ചെയ്യപ്പെടാറുള്ളത്. സെമൻ അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പുരുഷൻ്റെ ഗൊണാഡൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു ബോഡി ഫ്ലൂയിഡാണിത്. നമുക്കറിയാം ഇൻഫെർട്ടിലിറ്റി നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടി വരികയാണ്. ഏകദേശം 10%നടുത്ത് ആളുകൾക്കിടയിൽ ഇൻഫെർട്ടിലിറ്റി തകരാറുണ്ട് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. WHO കൃത്യമായിട്ടുള്ള ഒരു മാനുവൽ സെമൻ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗൂഗിളിൽ ലഭ്യമാണ്. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ 1980 പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് അത് നവീകരിച്ചുകൊണ്ട് അതിൻ്റെ 5th edition നമുക്ക് ലഭ്യമാണ്. അതും അതിനോടൊപ്പമുള്ള ചില തിയറി കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സെമൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബോഡി ഫ്ലൂയിഡ് മാത്രമാണ്. മെയിൽസിൻ്റെ ശരീരത്തിലെ 5-ലധികം ഭാഗങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് ഒരു നദിയായി ഒഴുകി അവസാന നിമിഷം സ്പേമിനെയും വഹിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു ഫ്ലൂയിഡാണ് സെമൻ. സെമൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും നടക്കുന്നത് പോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ നിന്നും സെമിനൽ വെസിക്കിളിൽ നിന്നുമാണ്. എന്നാൽ മൈനർ പാർട്ടായിട്ട് കൗപ്പേഴ്സ് ഗ്ലാൻഡും എപ്പിഡിഡിമിസും ടെസ്റ്റിസും ഇജക്കുലേറ്ററി ഡക്റ്റെല്ലാം തന്നെ ഉണ്ട്. ടോട്ടൽ ഉൽപ്പാദനത്തിൻ്റെ 60% നടക്കുന്നത് സെമിനൽ വെസിക്കിൾസിൽ വെച്ചാണ്. 20% പോസ്ട്രേറ്റ് ഗ്ലാൻഡാണ്. ബാക്കി വരുന്ന പെർസെൻറ്റേജ് മാത്രമാണ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഈ ഫ്ലൂയിഡിൽ റിച്ചായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്, അസ്കോർബിക് ആസിഡ് ഉണ്ട്, ആസിഡ് ഫോസ്ഫറ്റേസ് ഉണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള മിനറൽസ് ഉണ്ട്, പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകളുണ്ട്. നിരവധി വസ്തുക്കൾ കൊണ്ട് സമൃദ്ധമാണ് സെമൻ. ഫ്രക്ടോസ് എന്ന ഷുഗറാണ് സെമനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു ഘടകം. സെമനിൽ ഹോർമോൺസ്, അതായത് ടെസ്റ്റോസ്റ്ററോൺ, ട്രാൻസ്ഫറിൻ പോലുള്ള ഹോർമോൺസ് ആഡ് ആകുന്നത് ടെസ്റ്റിസിൽ വെച്ചാണ്. ആസിഡ് ഫോസ്ഫറ്റേസ്, പ്രോട്ടിയേസ് പോലുള്ള ഘടകങ്ങൾ ആഡ് ആവുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ വെച്ചാണ്. ഫ്രക്ടോസ് ചേർക്കപ്പെടുന്നത് സെമിനൽ വെസിക്കിളിൽ വെച്ചുമാണ്. പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഉള്ളത് കൊണ്ടാണ് സെമന് എളുപ്പത്തിൽ കൊയാഗുലേഷൻ സംഭവിക്കാനും അതേപോലെ ഡീനാച്ചുറേഷൻ സംഭവിക്കാനും സാധിക്കുന്നത്. സെമൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ട്രാൻസ്പോർട്ടിംഗ് ഫ്ലൂയിഡ് മാത്രമാണ്. സ്പേംസിനെ കൃത്യമായ പ്ലേസുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ റോൾ. സെമനെ നമുക്ക് സെമിനൽ പ്ലാസ്മ എന്ന പേരിൽ കൂടെ അറിയപ്പെടാം. ഇതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ സെക്രീഷനും ഒക്കെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബോഡി ഗ്ലാൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ലാബുകളിൽ സെമൻ ടെസ്റ്റ് ചെയ്യാൻ വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരാറുള്ളത്. വസക്ടോമി ചെയ്തവരിൽ റുട്ടീൻ ഫോളോ അപ്പ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യാൻ വരാറുണ്ട്. അതുകൂടാതെ മെയിൽ പറ്റേർണിറ്റി,
റേപ്പ് പോലുള്ള വിക്ടിംസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ, ഈ ബോഡി ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ്, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് കണ്ടാമിനേറ്റഡ് ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്ക് വേണ്ടിയും ഈ സാമ്പിൾ ലാബുകളിൽ വരാറുണ്ട്. നിങ്ങൾക്കറിയാം മംസ്, ലെപ്രസി അതുപോലെ ചില വൈറൽ അസുഖങ്ങളൊക്കെ ബാധിക്കുമ്പോൾ പിന്നീട് സ്പേമിൻ്റെ കൗണ്ടിലൊക്കെ കുറവ് വരാറുണ്ട് എന്ന് നമ്മളെവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. 7 സാമ്പിൾ കളക്ട് ചെയ്യേണ്ടത് വൈഡ് മൗത്തഡായ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ടോ ഗ്ലാസ് കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ഒരു കണ്ടെയ്നറിലായിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാത്റൂമിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്യുന്നത് അധികം പ്രിഫർ ചെയ്യരുത്. പകരം ലാബിനോടടുത്ത് ഒരു റൂം പ്രത്യേകമായിട്ടും ഇതിനു വേണ്ടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിമം 2 ദിവസം മുതൽ 7 ദിവസം വരെ സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കേണ്ടതാണ്. സെക്ഷൽ കോണ്ടാക്ട് മാത്രമല്ല, സെമൻ ഔട്ടാവുന്ന മാസ്റ്റർബേഷൻ പോലുള്ള പ്രക്രിയകളും ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ റിപ്പീറ്റ് സാമ്പിൾ ആവശ്യപ്പെടേണ്ട സാഹചര്യം വന്നാൽ പോലും ഈ 2 ദിവസം മുതൽ 7 ദിവസം വരെ എന്നുള്ള മാനദണ്ഡം കൃത്യമായി പാലിക്കേണ്ടതാണ്. അതേപോലെ പേഷ്യൻറ്റിന് സാമ്പിൾ എടുക്കുന്നതിന് മുമ്പായി റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോക്കൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി കൊടുക്കേണ്ടതാണ്. പേഷ്യൻറ്റിനോട് സെക്ഷൽ അബ്സ്റ്റനൻസിൻ്റെ കാര്യവും മറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായ ഡിഫെക്ട്സ് ഉള്ള കാര്യവും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അത് റിസൾട്ടിൽ മെൻഷൻ ചെയ്യുകയും വേണം. എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമ്മൾ റിസൾട്ടിലും ലാബ് റെക്കോർഡിലുമായി രേഖപ്പെടുത്തേണ്ടത്? പേഷ്യൻസ് നെയിം, ബർത്ത് ഡേറ്റ്, പേഴ്സണൽ കോഡ് നമ്പർ, നിങ്ങളെ ലാബുമായി ബന്ധപ്പെട്ട നമ്പർ കാണും, പീരീഡ് ഓഫ് അബ്സ്റ്റിനൻസ് അതായത് ഇൻ്റർവെൽ ഓഫ് സെക്ഷൽ കോണ്ടാക്ട് ടൈം, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കലക്ഷൻ. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് സാമ്പിൾ കലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി റിപ്പോർട്ടിൽ നോട്ട് ചെയ്യേണ്ടതാണ്. സാമ്പിൾ കലക്ട് ചെയ്യുന്ന സമയം മുതൽ ടെസ്റ്റ് ചെയ്യുന്ന സമയം വരെയുള്ള ഇൻ്റർവെലും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതിൽ എത്ര കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്താറുണ്ട്? ഇത്രയും കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് WHO ലബോറട്ടറി മാനുവൽ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പരിധിക്ക് കുറവാണ് സാമ്പിൾ എങ്കിൽ അത് തീർച്ചയായിട്ടും ടെസ്റ്റിങ്ങിന് വിധേയമാക്കരുത്. നമ്മൾ പലപ്പോഴും അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് സാമ്പിൾ ആയി കഴിഞ്ഞാൽ പോലും ടെസ്റ്റിങ്ങിനായിട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. ആ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം, സെമൻ പലയിടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫ്ലൂയിഡാണ്. വളരെ കുറഞ്ഞ സാമ്പിളാണെങ്കിൽ ആ സാമ്പിൾ ടെസ്റ്റിസ് വഴി കടന്നു പോയിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ സ്പേംസ് വേണ്ടത്ര അളവിൽ ആ സാമ്പിളിൽ ആഡ് ആയിട്ടുണ്ടാവില്ല. അത് ഡയറക്റ്റായ സെമിനൽ ഫ്ലൂയിഡ് മാത്രമായിരിക്കും ഇജക്കുലേറ്റായി പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് 1 ml താഴെയുള്ള സാമ്പിളുകൾ കഴിയുന്നതും പ്രിഫർ ചെയ്യാതിരിക്കുക. പ്രായമായവരിൽ സെമിൻ്റെ ഉൽപ്പാദനം കുറച്ച് കുറവായിരിക്കും. അതേസമയം വിസ്കോസിറ്റിയിൽ കാര്യമായ വേരിയേഷൻ ഉണ്ടാവില്ല. എന്നാൽ പ്രായമായവരിൽ സ്പേമിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഡീഹൈഡ്രേഷൻ അതായത് കൃത്യമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്നത് ഒക്കെ സെമൻ്റെ വോളിയത്തെ ബാധിക്കാറുണ്ട്. സെമൻ എന്ന് പറയുന്നത് ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒപേക്കായ ഒരു മസ്റ്റി ഓർഡർ, അക്രിഡ് ഓർഡർ എന്നൊക്കെ പറയും, അക്രിഡ് ഓർഡർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണല്ലോ. നമ്മൾ കളക്ട് ചെയ്യുന്ന ബോട്ടിലിൽ ഡിറ്റർജൻസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ സെമൻ പെട്ടെന്ന് തന്നെ ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഡിറ്റർജൻസ് ഹൈലി ടോക്സിക് ആണ് സെമനുമായി ബന്ധപ്പെടുമ്പോൾ. അതേപോലെ തന്നെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ കൊടുക്കുന്ന ബോട്ടിലിൻ്റെ ലൈനിങ് ഒക്കെ റബ്ബർ ബുഷ്, റബ്ബർ കണ്ടൻറ് ഉള്ളതാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കണം. സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുറച്ച് ടേംസ് പരിചയപ്പെടൂ, നോക്കൂ. ആസ്പെർമിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആബ്സെൻസ് ഓഫ് ഇജക്കുലേറ്റ്. അസൂസ്പെർമിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആബ്സെൻസ് ഓഫ് സ്പേം ആണ്. ഒലിഗോസൂസ്പെർമിയ അല്ലെങ്കിൽ ഹൈപ്പോസ്പെർമിയ എന്ന് പറയും. എ റിഡക്ഷൻ ഇൻ ദ വോളിയം ഓഫ് ഇജക്കുലേറ്റ്.
ഹൈപ്പർസ്പെർമിയ ഇൻക്രീസ് ഇൻ ദ സെമൻ വോളിയം ഓർ സ്പേം വോളിയം. അടുത്ത ആസ്തനോസൂസ്പെർമിയ ആബ്സെന്റ് ഓർ റിഡക്ഷൻ ഓഫ് സ്പേം മൂവ്മെന്റ്. ഒലിഗോ ആസ്തനോസൂസ്പെർമിയ എനി അബ്നോർമാലിറ്റീസ് ഓഫ് സ്പേം മൂവ്മെന്റ് ഓർ റിഡക്ഷൻ. ഇങ്ങനെയുള്ള ടേംസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് റിപ്പോർട്ടിൽ പരാമർശിക്കാൻ സാധിക്കുള്ളൂ. ഇനി കലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്കറിയാം മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് സെമൻ കലക്ട് ചെയ്യേണ്ടത്. ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഇല്ലാത്ത ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ വേണം കലക്ട് ചെയ്യാൻ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ടെമ്പറേച്ചർ 20 ഡിഗ്രി മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഏത് ടെമ്പറേച്ചറിലും കീപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ടെമ്പറേച്ചർ ചേഞ്ചസ് വരുത്താൻ പാടില്ല. ഒരു ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ടെസ്റ്റിംഗ് കഴിയുന്നത് വരെ അതേ ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്യുക. കലക്ഷന് കൊടുക്കുന്ന ബോട്ടിലിൻ്റെ പുറത്ത് പേഷ്യൻ്റെ നെയിം, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കലക്ഷൻ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ലാബിലേക്ക് സാമ്പിൾ എത്തിക്കുമ്പോൾ പേഷ്യൻറ്റിനോട് ചോദിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇജക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന സാമ്പിൾ മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ പലപ്പോഴായിട്ടും ചോദിക്കാറില്ല, അത് തീർച്ചയായിട്ടും ചോദിക്കണം. ഇജക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പോകുന്ന ഡ്രോപ്സിൽ വളരെ കൂടുതൽ സ്പേംസ് കണ്ടൻ്റ് ഉണ്ടായിരിക്കും. അത് നഷ്ടപ്പെടുന്നത് ടെസ്റ്റിങ്ങിനെ കാര്യമായി ബാധിക്കും. അങ്ങനെ നഷ്ടപ്പെട്ടതായി മനസ്സിലായാൽ അത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുക കൂടെ ചെയ്യണം. സ്കിൻ ഫ്ലൂയിഡ്സ് ഒക്കെ മാക്സിമം സാമ്പിളിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, യൂറിൻ പാസ് ചെയ്തിട്ട് മാത്രം സാമ്പിൾ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൈയും പെനിസും നല്ലപോലെ വാഷ് ചെയ്യുക. പെനിസും ഹാൻഡും ഡ്രൈ ചെയ്യുക. ഇതേപോലെ സ്റ്റെറൈലായിട്ടുള്ള കണ്ടെയ്നറിൽ കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഒരു സാമ്പിൾ ലാബിലേക്ക് ടെസ്റ്റിങ്ങിനായിട്ട് ലഭിക്കും. മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻസിന് പോലും നമുക്ക് ആ സാമ്പിൾ ഉപയോഗപ്പെടുത്താം. ഇനി അപൂർവം ചില സമയങ്ങളിൽ ലാബിൽ നിന്നോ അല്ലെങ്കിൽ ലാബിനടുത്തുള്ള റൂമിൽ നിന്നോ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഹോം ബേസ് ചെയ്തുകൊണ്ട് സാമ്പിൾ കളക്ട് ചെയ്യാമെന്നാണ് WHO പറയുന്നത്. കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ, അതിൻ്റെ സമയം, അവരുടെ ഹോമും ലാബും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം. സാമ്പിൾ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് നോട്ട് ചെയ്യണം. പേഷ്യൻസിനോട് സാമ്പിൾ എടുത്ത ടൈം കൃത്യമായി മെൻഷൻ ചെയ്യാൻ പറയണം. ലാബിലേക്ക് സാമ്പിൾ എത്തിയ സമയം മെൻഷൻ ചെയ്യണം. മാക്സിമം അരമണിക്കൂറിനുള്ളിൽ തന്നെ സാമ്പിൾ ലാബിലേക്ക് എത്തേണ്ടതാണ്. എന്നാൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ മാക്സിമം 1 മണിക്കൂറിനുള്ളിലെങ്കിലും സാമ്പിൾ ലാബിലേക്ക് എത്തണം. റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം പരാമർശിക്കുകയും വേണം. വളരെ അപൂർവം ചില ആളുകൾക്ക് മാസ്റ്റർബേഷൻ വഴി സാമ്പിൾ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ കോണ്ടംസ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പിൾ കളക്ട് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾക്ക് സെക്ഷൽ കോണ്ടാക്റ്റിനൊക്കെ വേണ്ടി കിട്ടുന്ന കോണ്ടംസ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പിൾ കളക്ട് ചെയ്യാൻ പാടില്ല. പകരം ടോക്സിക് സബ്സ്റ്റൻസ് ഇല്ലാത്ത കൊമേഴ്ഷ്യലി അവൈലബിളാണ് ആ കോണ്ടംസ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പിൾ കളക്ട് ചെയ്യാം. അതേപോലെ മറ്റൊരു സംശയമുള്ളത് സെക്ഷൽ കോണ്ടാക്ട് നടക്കുന്ന സമയത്ത് സാമ്പിൾ കളക്ട് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ കളക്ട് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇത് റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്ന വാക്കാണ് അതിന് യൂസ് ചെയ്യുന്നത്. സെക്ഷൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സെമൻ വരാറാവുന്ന സമയത്ത് അത് കോണ്ടത്തിലോ അല്ലെങ്കിൽ ബോട്ടിലോ സ്വീകരിക്കുന്ന രീതിയാണത്. അതിനൊരു പ്രധാന ബുദ്ധിമുട്ടുള്ളത് ഫസ്റ്റ് ജക്കുലേഷൻ സാമ്പിൾ, അതിലാണ് മാക്സിമം സ്പെർമറ്റോസോവ ഉണ്ടാവുന്നത്. അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല മറ്റ് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഇൻട്രാക്ഷൻസ് അതിൽ വരാൻ സാധ്യതയുണ്ട്. അത് റിപ്പോർട്ടിനെ കാര്യമായിട്ട് ബാധിക്കും. മൈക്രോബയോളജിക്കൽ എക്സാമിനേഷന് അത്തരം സാമ്പിളുകൾ എടുക്കുന്നത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ വജൈനൽ ഫ്ലൂയിഡ്സിലുണ്ടാകുന്ന pH സെമനുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്
കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും, അത് സ്പേം മോട്ടിലിറ്റിയെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് മാക്സിമം അത്തരം കളക്ഷൻസിന് പ്രിഫർ ചെയ്യാൻ പാടില്ല. ഒട്ടും സാമ്പിൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ അത്തരം സാമ്പിൾ വളരെ കെയർഫുൾ ആയിട്ട് എടുക്കാൻ നിർദ്ദേശിക്കുക. ടെക്നീഷ്യൻസിന് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സെമൻ ബ്ലഡ് പോലെ വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫ്ലൂയിഡാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ഓർഗാനിസംസ് അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ്, ഹെർപ്പസ് സിംപ്ലെക്സ്, അതുകൊണ്ട് ലബോറട്ടറി സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കൊയാഗുലേഷൻ. ബോഡിക്കുള്ളിൽ വെച്ചിട്ട് വാട്ടറി ഫ്ലൂയിഡ് ആണെങ്കിലും പുറത്തു വരുമ്പോഴേക്കും സെമി സോളിഡായ ഒരു കൊയാഗുലേറ്റഡ് മാസ്സായിട്ട് സെമൻ വിത്ത് സ്പേം മാറുന്നുണ്ട്. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അത് വീണ്ടും ലിക്വിഡ് ഫോമായിട്ട് തന്നെ മാറുന്നുണ്ട്. സെമി സോളിഡ് മാസ് ആവാൻ കാരണം അതൊരു ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. പല ഭാഗങ്ങളിൽ നിന്നും പല അപ്പിയറൻസും പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഫ്ലൂയിഡാണ് ഒരുമിച്ച് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം ഉള്ളിലുള്ള ബോഡി ടെമ്പറേച്ചർ പുറത്തുമായി ടോട്ടലി ഡിഫറൻറ്റും ആണ്. അതുകൊണ്ടാണ് ഒരു സെമി സോളിഡ് മാസ്സായിട്ട് അത് മാറുന്നത്. പിന്നീട് കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ അതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡായിട്ടാണ് മാറുന്നത്. എന്നാൽ അതോടൊപ്പം ഓർക്കേണ്ടത്, ചില ഏരിയാസ് ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള സോളിഡ് മാസ്സായിട്ട് കുറേ സമയത്തേക്ക് തന്നെ അങ്ങനെ തന്നെ കിടക്കാറുമുണ്ട്. നോർമൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ലിക്വിഫാക്ഷൻ നടക്കേണ്ടതാണ്. ഒരു 30 മിനിറ്റിനുള്ളിൽ ലിക്വിഫാക്ഷൻ നടന്നാൽ നോർമലായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ചില സാമ്പിളുകൾ 30 മിനിറ്റിന് മുകളിൽ 60 മിനിറ്റ് വരെ ലിക്വിഫാക്ഷൻ സംഭവിക്കാൻ സമയമെടുക്കാറുണ്ട്. അതിനും എത്രയോ മുകളിലേക്ക് ലിക്വിഫാക്ഷൻ സംഭവിക്കാതെ പോകുന്ന സാമ്പിളുകളുമുണ്ട്. അത്തരം സാമ്പിളുകൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്, റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇവിടെ ഒരു കാര്യമുള്ളത്, നോർമൽ ലിക്വിഫൈഡ് സാമ്പിളിൽ തന്നെ ജെല്ലി ആയിട്ടുള്ള ചെറിയ ഗ്രാനൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ ജെലാറ്റിനസ് ഗ്രാനൂൾസ് എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും തന്നെ ലിക്വിഫൈഡ് ആവില്ല. അതിന് പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ ടെസ്റ്റിങ്ങിനെ ശല്യപ്പെടുത്തുന്ന ചില മ്യൂക്കസ് സ്ട്രാൻഡുകൾ ഈ സാമ്പിളിൽ കാണാം. അത് പലപ്പോഴും നമ്മൾ സാമ്പിൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ എടുക്കുമ്പോഴോ ഒക്കെ നമ്മളെ ശല്യം ചെയ്യാറുണ്ട്. അതും പ്രത്യേകിച്ചൊരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ്. ലിക്വിഫാക്ഷൻ ടൈം നമുക്ക് ചെക്ക് ചെയ്യാൻ മൈക്രോസ്കോപ്പിക്കലായിട്ടും നമുക്ക് മാനുവലായിട്ടും ചെക്ക് ചെയ്യാം. മൈക്രോസ്കോപ്പിക്കലാണെങ്കിൽ സാമ്പിൾസിൽ സ്പെർമറ്റോസോവ അഗ്ലൂട്ടിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കും. ലിക്വിഫൈഡ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ് ചെയ്യാൻ സാധിക്കും. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് സാമ്പിൾ മിക്സിംഗ് ആണ്. നമ്മളൊരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്പോസിബിൾ ത്രെഡ് ഉപയോഗിച്ചോ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, സ്പെർമറ്റോസോവയ്ക്ക് കേടുപാടുകൾ വരുന്ന രൂപത്തിൽ മിക്സ് ചെയ്യാൻ പാടുള്ളതല്ല. ലിക്വിഫാക്ഷൻ ടൈം നമ്മൾ ഒരു 15 മിനിറ്റിലും 30 മിനിറ്റിലും 1 അവറിലും ചെക്ക് ചെയ്താൽ മതിയാവും. ഇടക്കിടക്ക് നോക്കേണ്ടതില്ല. 15 മിനിറ്റിൽ ചെക്ക് ചെയ്യുക, 30 മിനിറ്റിൽ ചെക്ക് ചെയ്യുക, 30 മിനിറ്റിലായിട്ടില്ലെങ്കിൽ 1 അവറിൽ ചെക്ക് ചെയ്യുക. അത്ര മാത്രമാണ് WHO നിഷ്കർഷിക്കുന്നത്. ഡിലേഡ് ആയിട്ടുള്ള ലിക്വിഫാക്ഷൻ ടൈം ഉണ്ടാവുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടി വരും. ചില ഗൈനക്കോളജിസ്റ്റ് ഇൻഫെർട്ടിലിറ്റി സർജൻസ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലിക്വിഫാക്ഷൻ ടൈം പ്രലോങ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പോലും കൗണ്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. ആ സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് മെക്കാനിക്കലായിട്ടുള്ളതോ എൻസൈമാറ്റിക് ആയിട്ടുള്ളതോ ലിക്വിഫാക്ഷൻ മെത്തേഡ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത്തരം റിയേജൻസ് ഇപ്പോൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുണ്ട്. അതിലൊന്ന്, സെവൻ ഈസ് മിക്സഡ് വിത്ത് കൊമേഴ്ഷ്യൽ മീഡിയം ഡെൽബക്കോസ് ഫോസ്ഫേറ്റ് ബഫേർഡ് സലൈൻ എന്നാണ്. അതുകൂടാതെ ഡയജഷൻ മെത്തേഡ്സ് ഉണ്ട്, ഡയജഷൻ ബൈ ബ്രോമെലൈൻ. ഇതൊക്കെ ലിക്വിഫാക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന വസ്തുക്കളാണ്. ഇത് സ്പെഷ്യൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഉള്ള പേഷ്യൻസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. റുട്ടീൻ ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മളത് പ്രിഫർ ചെയ്യാറില്ല. അടുത്തത് വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി ചെക്ക് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ നന്നായി സാമ്പിൾ മിക്സ് ചെയ്തതിന് ശേഷം
ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചുകൊണ്ടോ ഡിസ്പോസിബിൾ ഡ്രോപ്പർ ഉപയോഗിച്ചുകൊണ്ടോ ഡ്രോപ്പ് ചെയ്ത് നോക്കുകയാണ് ചെയ്യാറുള്ളത്. അത് ഗ്രാവിറ്റിക്ക് പ്രപ്പോർഷണലായിട്ട് താഴേക്ക് ഡ്രോപ്പായിട്ട് പതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കമ്പാരിറ്റീവ്ലി സ്മോൾ ഡ്രോപ്പാണ്. എന്നാൽ അതേസമയം ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ലെങ്തായിട്ടുള്ള ഒരു റോഡ് ഫോം ചെയ്യുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്ററിന് അപ്പുറം വലിപ്പമുള്ള ഒരു റോഡായിട്ടാണ് സാമ്പിൾസ് കാണുന്നതെങ്കിൽ അത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അത് വിസ്കോസിറ്റി അബ്നോർമൽ ആയിട്ടുള്ള സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യണം. ലിക്വിഫാക്ഷൻ ടൈം അബ്നോർമൽ ആയിട്ടുള്ള സാമ്പിളിൽ പലപ്പോഴും വിസ്കോസിറ്റിയും അബ്നോർമൽ ആയിട്ട് കാണാറുണ്ട്. ഈ വിസ്കോസിറ്റി ഹൈ ആയിരിക്കുന്ന പേഷ്യൻസിൻ്റെ സ്പേം മോട്ടിലിറ്റിയും സ്പേം കൗണ്ടും ചെറിയ രൂപത്തിലെങ്കിലും അബ്നോർമൽ ആയിരിക്കും. അത് നമ്മുടെ ടെസ്റ്റിങ്ങിനെ തന്നെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. വിസ്കോസിറ്റി കൂടുതലുള്ള സാമ്പിൾസിൽ ആൻറ്റിബോഡി സ്പേം ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തത് അപ്പിയറൻസ് ഓഫ് ഇജക്കുലേറ്റ്. സെമൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സാമ്പിളാണ് സെമൻ എന്ന് പറഞ്ഞു. ഗ്രേ ആയ ഒപ്പേക്കായ ഒപ്ലാസൻ്റ് അപ്പിയറൻസ് ആണ് ഇതിനുള്ളത്. ലെസ് ഒപ്പേക്ക് ആണെങ്കിൽ പലപ്പോഴും സ്പേം കൗണ്ട് കുറവായിരിക്കും. ഇനി റെഡ് ബ്രൗൺ ഒരു അപ്പിയറൻസ് ആണ് അതിന് കാണിക്കുന്നതെങ്കിൽ ബ്ലഡ് സെൽസോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ പ്രസൻസോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേര് ഹീമോസ്പെർമിയ എന്നാണ്. അതേസമയം ചെറിയൊരു യെല്ലോ കളറാണ് സാമ്പിളിനുള്ളതെങ്കിൽ ജോണ്ടിസ് പേഷ്യൻസോ അല്ലെങ്കിൽ ഈ പേഷ്യൻസ് ചില വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരായിരിക്കണം എന്ന് വേണം അനുമാനിക്കാൻ. അടുത്തത് സാമ്പിൾ വോളിയമാണ്. നോർമലി 1.5 to 5 ml ആണ് ഒരു ഇജക്കുലേഷന് സാധാരണ വോളിയം ലഭിക്കാറുള്ളത്. ഹൈപ്പർ വോളിയം ഉള്ള കേസുകൾ ഉണ്ടാവാറുണ്ട്. ഹൈപ്പോ വോളിയം ഉള്ള കേസുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. വോളിയം പലപ്പോഴും നമ്മളൊരു അപ്രോക്സിമേറ്റ് റീഡിംഗ് ആണ് എടുക്കാറുള്ളത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഗ്രാജുവേറ്റഡ് പിപ്പറ്റിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ വോളിയം എടുക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിക്ക് താഴെ വോളിയം സാമ്പിളാണ് കളക്ട് ചെയ്തതെങ്കിൽ ഒരിക്കലും ടെസ്റ്റിങ്ങിന് അത് പ്രിഫർ ചെയ്യാൻ പാടില്ല. സെവൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.043 മുതൽ 1.102 വരെയാണ്. പൊതുവിൽ സെവൻ സാമ്പിൾ കുറയാനുള്ള കേസസ് ഇജക്കുലേറ്ററി ഡക്റ്റിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക, പിന്നെ ഡീഹൈഡ്രേഷൻ, നമ്മൾ വെള്ളം കൂടുതൽ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക, കൺജനറ്റൽ ബൈലാറ്ററൽ ആബ്സെൻസ് ഓഫ് ദ വാസ് ഡിഫറൻസ്, ഈ കേസിലൊക്കെ സെവൻ വോളിയം കുറയാറുണ്ട്. അതേപോലെ ആൻഡ്രജൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ സെവൻ വോളിയം കുറയാറുണ്ട്. ആക്റ്റീവ് എക്സുഡേഷൻ ഉണ്ടാവുന്ന സമയത്ത് സെവൻ വോളിയം കൂടാറുണ്ട്. പിന്നെ ഹോർമോൺ വേരിയേഷൻസ്, ഓർഗൻസിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് വോളിയം കൂടാറുണ്ട്. അടുത്തത് പി എച്ച് ആണ്. സെവൻ ഒരു ഹെട്രോജീനിയസ് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള പാർട്സിൽ നിന്നുണ്ടാവുന്നതാണ്. നോർമൽ സെവൻ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. സെമിനൽ വെസിക്കിളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന 60% ആൽക്കലിൻ ഫ്ലൂയിഡ് ആണ്. അതേസമയം പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന 20% സ്ലൈറ്റ്ലി അസിഡിക് ഫ്ലൂയിഡ് ആണ്. എന്നാൽ ടോട്ടലായിട്ട് പുറത്തു വരുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടാണ്. പി എച്ച് നമ്മൾ ഗ്രാജുവേറ്റഡ് പി എച്ച് പേപ്പർ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പി എച്ച് സെവനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ലിക്വിഫാക്ഷൻ ടൈമിന് ശേഷം മാത്രമേ പി എച്ച് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. നോർമൽ പി എച്ച് ആകുമ്പോൾ 6 മുതൽ 10 ഇടയിൽ നമുക്ക് ലഭിക്കും. ഇത്രയൊക്കെയാണ് ഫിസിക്കൽ ഒബ്സർവേഷൻസും എക്സാമിനേഷൻസും. ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ റിസൾട്ടിങ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.